ഹായ് ഓൾ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണല്ലേ. മൂന്നാമത്തെ ചാപ്റ്ററിന് പേരെന്താ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾമോസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം. ഒന്നാമത്തെ ചാപ്റ്റർ എനിക്കറിയാം പല ആൾക്കാരും തറ ആയിട്ടുണ്ടാവും അല്ലേ, കാരണം അത്രയും വീഡിയോസും സെഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെയും ഒരുപാട് വീഡിയോസ് ഒക്കെ അല്ലേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും തേർഡ് ചാപ്റ്റർ എങ്ങനെ പഠിക്കാമെന്നുള്ളത് മറ്റൊരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും ആ വീഡിയോ പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരണം എന്ന് പറയാണ്. അത് കണ്ടിട്ടില്ലേ പ്രശ്നമൊന്നുമല്ല, അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ടോപ്പിക്കാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സോ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എന്താണ് പൊതുഭരണം അല്ലെങ്കിൽ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഭരിക്കുന്നത് ആരാ, ഭരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഗവൺമെൻറ് എന്നാണ് വിളിക്കുക. ഗവൺമെൻറ് ഭരണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊതുഭരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എൻ ഗ്ലാഡൻ എന്ന് പറയുന്ന വെസ്റ്റേൺ തിങ്കർ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. ഇത് എക്സാമിന് പലപ്പോഴും ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചപ്പോൾ ഗ്ലാഡൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺ വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഗവൺമെൻറ്. പൊതുഭരണം എന്നാൽ അത് ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. അതായത് പൊതുഭരണം എന്നാൽ അത് ഗവൺമെൻറ് ഭരണമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് എൻ ഗ്ലാഡൻ. ആ ഒരു മാർക്ക് നിങ്ങളെ പോക്കറ്റില്ല, ഇത് കളയരുത്. ആ പേര് പഠിച്ചു വെക്കണം, എൻ ഗ്ലാഡൻ. അപ്പോൾ നമുക്കിത് പഠിച്ച് പക്ഷേ നമ്മളോട് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇത് എഴുതി വെക്കുന്നതിനേക്കാൾ ബെറ്റർ, കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുന്നതാ. അതാണ് ഈ ഡെഫിനിഷൻ, ഇതങ്ങ് പഠിച്ചു വെച്ചോളണം. കാരണം ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ എക്സാമിന് ചോദിച്ചാൽ ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ നമുക്ക് ഇത് എഴുതി വെക്കാൻ പറ്റണം. നോക്കൂ, വാട്ട് ഈസ് മെൻറ്റ് ബൈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് പൊതുഭരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ്, ഗവൺമെൻറ്റൽ പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റ്. എന്താണ് പൊതുഭരണം എന്ന് ചോദിച്ചാൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കാൻ വേണ്ടി ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറേ മനുഷ്യന്മാരുണ്ട്, അവരെ നമ്മൾ മനുഷ്യവിഭവം എന്നാണ് പറയുക. അതല്ലാതെ നമ്മൾ പ്രകൃതിയിലും ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ, അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെയും നമ്മുടെ നാട്ടിലെ പലതരം വസ്തുക്കളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ഏറ്റവും നല്ല രീതിയിലേക്ക് നയിക്കുന്നതിനെയാണ് നമ്മൾ പൊതുഭരണം എന്ന് പറയുന്നത്. ഏറ്റവും ചുരുങ്ങി നമുക്കറിയാം എന്താ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെയാണ് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കണമെങ്കിൽ നിങ്ങളിതാ ഈ ഡെഫിനിഷൻ പഠിക്കാതെ ഒരാളും പോവരുത്. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ആ ഗ്ലാഡൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം എന്ന ചാപ്റ്റർ എടുത്താൽ അതിൻ്റെ രണ്ടാമത്തെ പേജുകൾ മറയ്ക്കണം, അതായത് ആ ഫസ്റ്റ് പേജും കൂടെ മറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗ്ലാഡൻ്റെ ഡെഫിനിഷൻ കാണാം. ആ ഡെഫിനിഷൻ്റെ അടിയിൽ മൂന്നാമത്തെ നാലാമത്തെ വരിയിൽ പകുതി മുതലാണ് ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പഠിച്ചോളാം. ഓക്കെ, ആൻഡ് അപ്പോൾ ഇത് മാത്രമല്ല എക്സാമിന് ചോദിക്കുക, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതി വെക്കുക, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്താണ്. പ്രാധാന്യം എന്താ വെച്ചാൽ അതായത് പൊതുഭരണം ഗവൺമെൻറ് ഭരണത്തിൻ്റെ പണി എന്താ, സിമ്പിളാണ്. ഒന്നാമത്തെ പോയിൻ്റ്, ഫോർമുലേറ്റ് ദ ഗവൺമെൻറ്റൽ പോളിസീസ്, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. അതായത് ഗവൺമെൻറ്റിന് കുറേ എന്താണ് നാട്ടിലെ നിയമങ്ങൾ ഉണ്ടാക്കുക, പല പല പദ്ധതികൾ ഉണ്ടാക്കുക. ഇങ്ങനെ ഗവൺമെൻറ്റ് പദ്ധതികൾ മുഴുവൻ ഉണ്ടാക്കുന്ന ആരാ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണമാണ്. ഫോർമുലേറ്റ് ഗവൺമെൻറ്റൽ പോളിസീസ്, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. രണ്ട്, പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഭക്ഷണം വേണം, അപ്പോൾ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നു, റേഷൻ കടവായി അല്ലേ ചുരുങ്ങിയ ചിലവിൽ ഭക്ഷണം ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, എത്തിച്ചു കൊടുക്കുന്നു. എൻഷുവർ അല്ലേ, പിന്നെ നമ്മുടെ സേവനങ്ങൾ സർവീസ് എന്ന് വെച്ചാൽ ചെറിയ പൈസക്ക് നമ്മുടെ ഹെൽത്ത് സെൻ്ററുകളിൽ അല്ലേ, ഇപ്പോൾ നമ്മൾ ഹെൽത്ത് സെൻ്ററിൽ നമുക്ക് പനി വന്ന് കാണിച്ചാൽ വലിയ പൈസ കൊടുക്കേണ്ടതുണ്ടോ, ഇല്ല, ഫ്രീ ആയിട്ട് കാണിക്കാം. 15-16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലേ ഫ്രീ ആണ്, അതിനുശേഷമുള്ള ആൾക്കാർക്ക് 5 രൂപ കൊടുത്താൽ മതി എന്നുള്ളതാണ് അല്ലേ, നമുക്ക് ഫ്രീ ആയിട്ട് മെഡിസിൻ ഒക്കെ കിട്ടും. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. എൻഷുർ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ജനക്ഷേമം ഉറപ്പാക്കുന്നു അല്ലേ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരാൾക്ക് വീടില്ലെങ്കിൽ ഗവൺമെൻറ് പല പദ്ധതികളിലൂടെ എന്തുണ്ടാക്കുന്നു, വീട് ഉണ്ടാക്കി കൊടുക്കുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ഇലക്ട്രിസിറ്റി എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തുന്നു. ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു പബ്ലിക് ഇഷ്യൂസ്, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഒരു നാട്ടിൽ കുടിവെള്ള ക്ഷാമമാണ്,
അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, അത് പരിഹരിക്കാൻ പൈപ്പ് ലൈൻ വഴി അവിടേക്ക് വെള്ളമെത്തിക്കാം, അല്ലെങ്കിൽ എന്താണ് ടാങ്കറിലോ മറ്റു പല വഴികളിലോ എന്ത് ചെയ്യും വെള്ളം അവിടെ എത്തിച്ചു കൊടുക്കുന്നതൊക്കെ എന്താണ് ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഇമ്പോർട്ടൻസ് ആണ്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, 4 മാർക്കിനായിരിക്കും, ഒരു പി വൈ ക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതും പഠിച്ചു വെക്കണം. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്താണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് നിങ്ങളോട് ആദ്യമേ അറിയിക്കുകയാണ്. ആ രണ്ട് ഡെഫിനിഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.